മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയപ്പോൾ എ എൻ ഷംസീർ ഉള്ളുകൊണ്ട് നന്നായി വിഷമിച്ചു എന്നുള്ളത് ഷംസീറിനെ സ്നേഹിച്ചവരൊക്കെ ഉറക്കം വിളിച്ചു പറഞ്ഞതാണ്. എന്തിനാ ഷംസീറും റിയാസും രാജേഷും ഒക്കെ സജീവ ചർച്ചയായതാണ് പോയ നാളുകളിൽ. ഇപ്പോഴതാ സ്പീക്കർ കസേരയിലേക്ക് എ എൻ ഷംസീറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊണ്ടുവന്നപ്പോൾ ഇനിയെല്ലാം ശരിയായി എന്ന് കരുതിയെങ്കിൽ തെറ്റി. ഷംസീറിനിപ്പോൾ പണിയോട് പണിയാണ്. നടത്തളത്തിൽ സത്യഗ്രഹം പ്രഖ്യാപിച്ച് പ്രതിപക്ഷം രംഗത്തിറങ്ങുന്നു. ഓരോ ദിവസവും പ്രതിപക്ഷം അതിശക്തമായി തന്നെ നിയമസഭയ്ക്കകത്തു നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ ഭരണപക്ഷം ബോധപൂർവം സഭ തടസ്സപ്പെടുത്തുന്നുവെന്ന് ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും പെട്ടിരിക്കുന്നത് എ എൻ ഷംസീർ തന്നെയാണ്. നിളയും പോകാൻ പറ്റുന്നില്ല, കുറുകയും പോകാൻ പറ്റുന്നില്ല. സി പി എമ്മിന് നേരെ ഓരോ ദിവസവും പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങൾ, സ്വപ്ന സുരേഷിന്റെ ആരോപണം തുടങ്ങി ബ്രഹ്മപുരം വരെ അങ്ങനെ നിരന്തരമായി സി പി എമ്മിന് നേരെ ആരോപണ ശരകളുമായി പ്രതിപക്ഷം രംഗത്ത് വരുമ്പോൾ ഭരണപക്ഷം പ്രത്യേകിച്ചും എല്ലാ വിരലുകളും ഈ വിഷയങ്ങളിലൊക്കെ ചൂണ്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ എം വി ഗോവിന്ദനെ നേരെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അവർ രണ്ടുപേരുമല്ല ഇപ്പോൾ ശരിക്കും പെട്ടിരിക്കുന്നത്, സ്പീക്കർ എ എൻ ഷംസീർ തന്നെയാണ്. സഭ തുടർച്ചയായി തടസ്സപ്പെടുന്നത് ഒഴിവാക്കാൻ സർക്കാർ മുൻകൈ എടുക്കാത്തതിലും പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങളിൽ തീരുമാനമുണ്ടാവാത്തതിലും പ്രതിഷേധിച്ച് നിയമസഭയുടെ നടത്തളത്തിൽ വരെ സത്യഗ്രഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. എം എൽ എമാരായ അൻവർ സാദത്ത്, ടി ജെ വിനോദ്, കുറുക്കോളി മൊയ്തീൻ, എ കെ എം അഷ്റഫ്, ഉമാ തോമസ് എന്നിവരാണ് സഭയുടെ നടത്തളത്തിൽ അനിശ്ചിതകാലത്തേക്ക് നിരാഹാരമിരിക്കുക. സർക്കാർ ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. അതേസമയം സത്യാഗ്രഹവും നിരാഹാരമിരിക്കുന്നതും സഭയുടെ ചട്ടങ്ങൾക്ക് അനുസൃതമായ കാര്യമല്ലെന്ന് മന്ത്രി രാജൻ പറഞ്ഞു. സഭയുടെ നടുത്തളത്തിൽ സമാന്തര സഭ സംഘടിപ്പിച്ചു എന്ന കുറ്റം പ്രധാന പ്രശ്നമായി നിലനിൽക്കവെ സത്യാഗ്രഹം പ്രഖ്യാപിച്ചത് സഭയുടെ നടത്തിപ്പിനോടുള്ള വെല്ലുവിളിയാണെന്നും സ്പീക്കർ പ്രത്യേക റൂളിംഗ് നൽകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടതോടെ എല്ലാ സ്പീക്കറുടെ തലയിലായി മാറിയിരിക്കുകയാണ്. ഏതായാലും ഇത് ശരിവച്ച സ്പീക്കർ എ എൻ ഷംസീർ പ്രതിപക്ഷത്തിന്റെ സമീപനം കേരളത്തിന്റേതുപോലെയൊരു സംസ്ഥാന നിയമസഭയ്ക്ക് ചേർന്നതല്ലെന്ന് ചൂണ്ടിക്കാട്ടി. നേരത്തെ സഭയിൽ സ്പീക്കറെ തന്നെ അവഹേളിക്കുന്ന രീതിയിൽ സമാന്തര സ്പീക്കറെ അടക്കം നിയമിച്ച് സഭ നടത്തിയെന്നാണ് ഭരണപക്ഷം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് റൂളിംഗ് നൽകി തുടർന്നും സഭാ സമ്മേളനം നടത്തിക്കില്ലെന്ന രീതിയിലാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവും ഉപനേതാവും ദീർഘകാലത്തെ പരിചയമുള്ളവരാണെന്നൊക്കെയാണ് സ്പീക്കർ പറയുന്നത്. ഏതായാലും അടിമുടി പെട്ടിരിക്കുകയാണ് എ എൻ ഷംസീർ. സഭാധ്യക്ഷൻ പ്രതിപക്ഷത്തെ ചർച്ചയ്ക്ക് വിളിച്ചില്ലെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടിയപ്പോൾ വിളിച്ചിട്ട് വന്നില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. ലോക്സഭയിൽ പോലും സഭ നിർത്തിവെച്ച് പ്രതിപക്ഷവുമായി ചർച്ച നടത്താറുണ്ട്. അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായില്ല. സഭ നിർത്തിവെച്ച് എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രശ്നം എന്താണെന്ന് സഭാധ്യക്ഷൻ സംസാരിക്കുന്നില്ല. ഞങ്ങളും സർക്കാർ നടത്തിക്കൊണ്ടുപോയ ആളുകളല്ലേ, കൂടിയാലോചന വേണ്ടേ, എന്തുകൊണ്ട് ചർച്ചയില്ലെന്ന് കുഞ്ഞാലിക്കുട്ടിയും ചോദിച്ചു. പ്രതിപക്ഷം ബോധപൂർവമാണ് സഭ തടസ്സപ്പെടുത്തുന്നതെന്ന് ആരോപിച്ച തദ്ദേശമന്ത്രി എം പി രാജേഷ് സമാന്തര സഭ നടത്തിയ പ്രതിപക്ഷത്തിനെതിരെ റൂളിംഗ് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. സഭ ചേർന്നുകൊണ്ടിരിക്കെ സമാന്തര സഭ ചേരുന്നത് പാർലമെന്ററി ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്തതാണ്. നിയമസഭയെ മാത്രമല്ല പാർലമെന്ററി നടപടിക്രമങ്ങളെയാകെ വെല്ലുവിളിക്കുന്നതും ലംഘിക്കുന്നതുമാണ് പ്രതിപക്ഷത്തിന്റെ നടപടി. പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഇതിന് നേതൃത്വം കൊടുക്കുന്നത് നിർഭാഗ്യകരമാണ്. ബോധപൂർവമാണ് സഭ തടസ്സപ്പെടുത്തുന്ന നടപടി പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. സ്പീക്കറുടെ റൂളിംഗിനെ പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും നിരന്തരമായി വിമർശിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും സഭയെയും സ്പീക്കറെയും അവഹേളിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നതെന്നും ഇക്കാര്യത്തിൽ സ്പീക്കറുടെ തീർപ്പുണ്ടാവണമെന്നും എം പി രാജേഷ് ആവശ്യപ്പെട്ടതോടെ സഭാനാഥനായ സ്പീക്കറാണ് ഇപ്പോൾ അടിമുടിപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.